25 വയസ്സുള്ളപ്പോൾ പ്രായക്കൂടുതലിന്റെ പേരിൽ മാറ്റി നിർത്തി. ഇന്ന് 64 വയസ്സിൽ മകനൊപ്പം ലോക ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങിയിരിക്കുകയാണ് സ്വെറ്റ്ലാന സിൽബർമാൻ. 25 വയസ്സുള്ളപ്പോൾ അവരെ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ കളിപ്പിക്കാൻ അന്ന് സോവിയറ്റ് യൂണിയൻ ടീം തയ്യാറായില്ല. അത് കഴിഞ്ഞ് 39 വർഷം പിന്നിട്ടു. സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. പക്ഷേ ആ 25-കാരിയിലെ ബാഡ്മിന്റൺ താരം ഇല്ലാതായില്ല. സ്വെറ്റ്ലാന ഇപ്പോഴും ബാഡ്മിന്റൺ റാക്കറ്റുമായി മകൻ മിഷ സിൽബർമാനോടൊപ്പം മിക്സ്ഡ് ഡബിൾസിൽ കളിക്കുകയാണ്. 64-കാരിയായ അമ്മയും 33-കാരനായ മകനും ചേർന്ന മിക്സ്ഡ് ടീം ഇക്കുറി ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലും ഇറങ്ങി. ആദ്യ മത്സരത്തിൽ ഈജിപ്തിന്റെ ആദം എൽമഗൽ ദോഹ ഹാനി മുസ്തഫ സഖ്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു. ഇതോടെ ലോക ചാമ്പ്യൻഷിപ്പിൽ ഒരു മത്സരം ജയിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി മാറി സ്വെറ്റ്ലാന. രണ്ടാം റൗണ്ടിൽ പക്ഷേ മലേഷ്യൻ സഖ്യത്തോട് തോറ്റു. എങ്കിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു അമ്മയും മകനും കാഴ്ചവെച്ചത്. പഴയ സോവിയറ്റ് യൂണിയനിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് ഇരുവരും ഇസ്രായേലിലേക്ക് കുടിയേറി. ഇസ്രായേൽ ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ സിംഗിൾസിൽ 17 തവണയും മിക്സ്ഡ് ഡബിൾസിൽ 21 തവണയും കിരീടം നേടിയ സ്വെറ്റ്ലാനയ്ക്ക് ഈ പ്രായത്തിലും കളിക്കളം വിട്ടൊരു കളിയില്ല. മിഷയുടെ കോച്ചും അമ്മ തന്നെയാണ്. മകന് ഡബിൾസിൽ പറ്റിയ പങ്കാളിയെ കിട്ടാതായതോടെയാണ് അമ്മ തന്നെ കോർട്ടിലിറങ്ങിയത്. 2009 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇരുവരും ആദ്യമായി മിക്സ്ഡിലിറങ്ങി. മകനോടൊപ്പം അമ്മയും കളിക്കാനിറങ്ങിയത് ഏറെ കൗതുകമായി. തന്റെ പ്രധാന ഇനം പുരുഷ സിംഗിൾസ് ആണെന്നും ഒന്നിച്ചു കളിക്കുന്നതിലെ സന്തോഷം അനുഭവിക്കാനാണ് അമ്മയ്ക്കൊപ്പം കളിക്കുന്നതെന്നുമാണ് മിഷ പ്രതികരിച്ചത്. 3 തവണ ഒളിമ്പിക്സിൽ മത്സരിച്ച മിഷ സിംഗിൾസ് ലോക റാങ്കിങ്ങിൽ 47 സ്ഥാനത്താണിപ്പോൾ. സിംഗിൾസ് താരങ്ങൾ വിരമിക്കുന്ന പ്രായത്തിലെത്തി മിഷ. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, അതിന് എന്റെ അമ്മ വിരമിച്ചിട്ട് വേണ്ടേയെന്ന്. 25 വയസ്സിൽ സാധിക്കാത്ത കാര്യം ഈ 64 വയസ്സിൽ നേടിയെടുത്ത സന്തോഷത്തിലാണ് സ്വെറ്റ്ലാന. നമസ്കാരം, ഞാൻ ജോബി തോന്നുമെന്ന് ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടിട്ട് 10 ആള് ആ വീഡിയോ കാണുന്ന സമയത്ത് ചുള്ളിച്ചാടി നടന്നിട്ടുണ്ട്. ജോയി എന്നിട്ട് മോന് പ്രാതായെന്ന് ആൾക്കാർ പറഞ്ഞത്. എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ അയച്ചു. എനിക്ക് മെസ്സേജുകൾ എന്തോ വന്നേക്കും നോക്കിയെന്ന് പറയാ. എന്റെ ചേട്ടാ ചേട്ടനെ പൂര ചീത്ത പറഞ്ഞതാ. പേപ്പർ അങ്ങോട്ട് മേടിച്ചിട്ട് ഭയങ്കര എഴുത്തായിരുന്നു. അപ്പൊ ഇവര് മാഷു വിചാരിച്ചു എന്തായാലും മാവം രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചു. ഇത് വന്നത് മുഴുവൻ കുത്തിക്കോറിയിട്ടിട്ട് ഞാൻ ലാസ്റ്റ് എഴുതിയൊക്കെ ടീച്ചർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ടീച്ചർക്ക് നല്ലത് വെക്കണം, എന്നെ ജയിപ്പിക്കണം, ഒപ്പ്. സിനിമ അഭിനയമായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ഈ മുഖം വെച്ചിട്ട് അതിന് കൊള്ളില്ല എന്ന് മനസ്സിലായി. സത്യം പറയാം, എനിക്ക് ആരും കൂടി അറിയാവുന്ന ഇംഗ്ലീഷ് അതൊക്കെ എന്നറിയാം, ആരോടും പറയണ്ട. താങ്ക് യു. ഓക്കെ, ഈ 2-3 സംഭവങ്ങളാണ് ആരും കൂടി നമുക്ക് അറിയാവുന്നുള്ളൂ. എന്നോട് ഇടയ്ക്ക് ചോദിക്കും, ചേട്ടാ 3500 വണ്ടിക്ക് ലോൺ അടയ്ക്കാനാണ് തരുമോ? അപ്പൊ ഞാൻ ഇത് എന്തത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയച്ച സുഹൃത്ത് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. അപ്പൊ ഒരു അടുത്ത കമന്റ് ബോക്സിൽ ഇവൻ കള്ളൻ, യൂട്യൂബിൽ നിന്ന് കുറെ പൈസ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം. അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടൊന്നൊരാളറിയാം ഞാൻ എന്താ ചെയ്തേന്നുള്ളത്. ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, അത് അവർക്കും അറിയാം.